ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ എൻജിൻ ഗാർഡ്. അപ്പം എൻജിൻ ഗാർഡ് മൊത്തം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ബ്ലാക്ക് കളറാണ്, പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊട്ടിക്കിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നേരെ നമ്മൾ റെഡ് അടിക്കാൻ പോവുകയാണ്. കാൻഡ് റെഡ് തന്നെയാണ് അടിക്കുന്നത്, വണ്ടിയുടെ സെയിം കളർ തന്നെയാണ് അടിക്കുന്നത്. അതിപ്പം പൊട്ടിക്കിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ പെയിൻറ്റ് വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അത് ബേസ് കോട്ട് അടിക്കാണ്. ഏകദേശം ഒരു റോസ് കളറാണ് ബേസ് കോട്ട്. ബേസ് കോട്ട് അടിച്ചിട്ടാണ് അതിൻ്റെ മേലെ നമ്മൾ കാൻഡ് റെഡ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എൻ്റെ ബൈക്ക് പെയിൻ്റ് അടിച്ച സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തന്നെയാണ് നമ്മൾ എൻജിൻ ഗാർഡും പെയിൻ്റ് അടിക്കുന്നത്. നൈസ് വർക്കാണ് പുള്ളി. എൻജിൻ ഗാർഡിൻ്റെ അടിഭാഗമാണ്. ഏകദേശമൊക്കെ കവർ ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് നമ്മളെ മെയിൻ കോട്ട് അടിക്കാൻ. കാൻഡി റെഡ് ഇതിപ്പോൾ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് കോട്ട് ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. നമ്മളെ സെക്കൻഡ് കോട്ട് അടിക്കുകയാണ്. അത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഒരു മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്തു, അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇത് കാൻഡി റെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബൈക്കിൻ്റെ പെയിൻറ്റ് അടിച്ചപ്പോൾ തന്നെ എൻജിൻ ഗാർഡ് കയ്യിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും വാങ്ങി അടിക്കേണ്ടി വന്നത് പെയിൻറ്റ്. അപ്പോൾ എൻജിൻ ഗാർഡ് വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ബൈക്ക് പെയിൻ്റ് അടിക്കുന്നതിനൊപ്പം തന്നെ എൻജിൻ ഗാർഡും കൂടി പെയിൻ്റ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ വീണ്ടും കൊണ്ടുപോയിട്ട് അടിക്കേണ്ടി വരും. അങ്ങനെ ഏകദേശമൊക്കെ മൊത്തം കവർ ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ക്ലിയർ അടിക്കുന്നതാണ്. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ക്ലിയർ അടിക്കാണ്. ഇപ്പോൾ ലാസ്റ്റാണ് ക്ലിയർ അടിക്കൽ. അപ്പോൾ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ക്ലിയർ അടിക്കുക. ക്ലിയറിലാണ് നമ്മളെ എൻജിനുകളുടെ ഫിനിഷിങ് വരുള്ളൂ. അങ്ങനെ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട്, സാധനം കൈ കിട്ടിയിട്ടുണ്ട്, ഫുള്ള് ഉണങ്ങി സെറ്റായി. പിന്നെ എൻജിൻ ഗാർഡിൻ്റെ ഡീറ്റെയിൽ നമ്മൾ റിവ്യൂ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഈ മേലെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിവരങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ ബൈക്കിൻ്റെ റിവ്യൂവിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞു തരാം.